മമ്മുക നാട്ടിൽ പോകാൻ നിശ്ചയിച്ചു വെള്ളിയാഴ്ച. പടച്ചോനെ ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ല. വലിയ ഷോപ്പിംഗ് ഒക്കെ കാണുമല്ല, നമ്മൾ കൂടെ വരണോ? എന്ത് ഷോപ്പിംഗ് മമ്മുക? നടന്നോളി, നമ്മൾ രാത്രി വരണുണ്ട്. ശരി. ലഗേജിന്റെ കൂടെ പോയി ഒന്ന് ചെക്കിൻ ചെയ്യും. പോയി വരി. വരുമ്പോ നല്ലൊരു പെൺകുട്ടിനെയും കല്യാണം കഴിച്ചോണ്ട് വന്ന ഏറെ നന്നായി. ഇവിടെ ഞമ്മക്ക് വീടെന്ന് പറയാൻ ഒരു സ്ഥലവും കൂടി ആയല്ലോ. ഈ കല്യാണം എന്ന് പറയുന്നതൊക്കെ അത്ര എളുപ്പമാണോ നമുക്ക്? വേണമെങ്കിൽ മിനിറ്റ് വെച്ച് നടക്കും. ഈ ലോകത്തില് കല്യാണം പോലെ എളുപ്പമുള്ള വേറെ വല്ല കാര്യമുണ്ട്? ആ അത് അത്രേ അപകടമാണെന്നും വെച്ചോളി. ഒഴിവുണ്ടെങ്കിൽ നമ്മുടെ പുരയിൽ വരും. ഒഴിവുണ്ടെങ്കിലോ? ഇത് നല്ല കാര്യമായി മമ്മുക്ക. ഒരു വിരുന്ന് ഞാനങ്ങനെ ഒഴിവാക്കും. ആശുപത്രിയിലായതും കാറ് മുട്ടിയതും ഒന്നും പറയല്ലേ. പിന്നെ അവിടെ നിലയും വിളിയും തുടങ്ങും. അടുത്ത് തന്നെ വരണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അടുത്തെന്ന് വെച്ചാൽ? ഒരു കൊല്ലം കൂടി കഴിയട്ടെ, കുറച്ച് കാര്യം കൂടി ശരിയാക്കാനുണ്ട്. പോയാ പിന്നെ മടക്കില്ല. 18 കൊല്ലമായി ഈ കൊടും ചൂടിൽ നയിപ്പ് തുടങ്ങിയിട്ട് മതിയാക്കാറായി. നിങ്ങൾ പോയിട്ട് വരും. ഇൻഷാല്ലാ. ഇതൊന്ന് പോസ്റ്റ് ചെയ്താൽ വലിയ ഉപകാരം. താങ്ക്സ്. ഇതാണ് ആള്. 4 സാരി ബാപ്പ പുന്നാര മക്കൾക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഉമ്മാക്ക് എനിക്ക് ഒന്നുമില്ല. ഒന്നും കൊടുത്തയച്ചില്ലേലും വേണ്ടില്ല, ഒരു സുഖമായിരിക്കണെന്ന് കേട്ടാ മതി. സുഖാണ് ഉമ്മ. പോരുമ്പോ എന്റെ കൂടെ എയർപോർട്ടിൽ വന്നിരുന്നു. എന്റെ മോനെ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ആൾക്ക് വല്ല വിചാരമുണ്ടാ? വരണേ വരണെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി. അടുത്തു വരും, അങ്ങനെ കച്ചവട സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റും.
ഉമ്മണി വലിയ കച്ചവടാണ്. തരക്കേടില്ല. ഇത്തിരി കൂടെ പറമ്പ് പത്തോറ കണ്ടത്തിന്റെ കൃഷി. ഇവനെ കൊണ്ട് എത്ര നമ്മൾ എഴുതിച്ചേക്കണ്. ഇന്നലെ പോയ ചെക്കന്മാര് നാട്ടിൽ എത്ര ഭാര്യ കൂട്ടിയേക്കണ്. എല്ലാം മമ്മൂക്കാടെ മനസ്സിലുണ്ട്. എന്റെ മോനെ പോലെ വിചാരിച്ചു ചോദിക്ക. എന്താ ആൾക്ക് നാട്ടിൽ വരെ എത്ര മടി. അവിടെ വല്ല പകച്ചിയുടെ കുടിക്കലും അല്ല, ആളൊരു പാവ. അതുകൊണ്ട് ചോദിക്ക. ഞങ്ങൾ ഒരുമിച്ചാണ് കുറെ കാലം താമസിച്ചത്. അവിടെ അങ്ങനെ ഒന്നിന്റെ മണം കൂടെ കിട്ടില്ല ഉമ്മ. കാപ്പി കുടിക്ക. ഉമ്മാക്കൊരു സംശയം. അല്ല, ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞതാ. നീ പോയി വേ, ഒരു കോയിൻ അറക്കാൻ നോക്ക്. അപ്പൊ ഞാൻ വരാം ഉമ്മ. വീട് കാണാൻ തിരക്കുണ്ടാവില്ല ഉമ്മ, ഞാൻ പിന്നെ വിളിച്ചോണ്ട് വരാം. വരണം. വരാം ഉമ്മ. ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ അബു. നിർത്തു. അടുത്ത തെരുവിലാണ്, മുറ്റം വരെ റോഡൊക്കെ നമ്മൾ ചെരിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം. അകത്ത് കയറുന്നില്ല. അബുവിനും വരാം. ഹിന്ദുക്കളുടെ നടവഴിയല്ല ഇത്. അറിയാം കുറുപ്പേ, അതിർത്തി കടക്കാതെ നോക്കാൻ ഞാനുണ്ടല്ലോ കൂടെ. രാജനല്ലേ ഈശ്വരാ, എനിക്ക് തീരെ മനസ്സിലായില്ലോ. വരുന്ന വിവരം അറിഞ്ഞില്ല, എപ്പോഴെത്തി? ഇപ്പൊ വരുന്ന വഴിയാണ്. ആഹാ, എന്നാലും നാട്ടിലേക്ക് ഒരു വിവരം തരിക. ഞങ്ങളാൽ ചിലർ ഇല്ലേ ഇവിടെ. നമ്മുടെ മാളൂമ്മേരെ മകൻ ദുബായിലാ. ഇനി അമ്പലം നന്നാക്കാനോ കുളം നന്നാക്കാനോ എന്താച്ചാലും പിരിവ് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. പുഴയിലെ വെള്ളമില്ല, എല്ലാവർക്കും ഈ കുളാണ് ആശ്രയം. വേണ്ടത് തന്നെ. അതാണ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ കാർ നിർത്തിയത്. അമ്പലത്തേക്കാൾ എനിക്ക് താല്പര്യം അമ്പലക്കുളത്തിലാണ്. ബംഗ്ലാവിൽ വന്ന് കണ്ടോളാം. ഞങ്ങളൊക്കെ വരും. സഹായത്തിന് ആളില്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ നാട്ടിൽ വരുമ്പോ. ഓ, വരണം. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു അന്യ നാട്ടിലാവുമ്പോഴും ഒരു സമാധാനം. അച്ഛനാരെ വിട്ടോളൂ. എന്താ തരേണ്ടത്? 210 കിലോമീറ്റർ ആയി, കണക്കുപോലെ തന്നാ മതി.
നിങ്ങൾ ദിവസം കണക്കിൽ വണ്ടി ഓടിക്കില്ല. ഓ, എനിക്ക് പോകുന്നവരൊരു വണ്ടി വേണല്ലോ. അപ്പോ എനിക്കൊരു വണ്ടി വേണല്ലോ. ഞാൻ നിന്നോളാ. എന്താ അതിന്റെയൊക്കെ കണക്ക്? നേരത്തെ പറയണം. അവസാനം വായിൽ തോന്നിയത് എന്തും പറഞ്ഞാൽ എടുത്തു തരുന്ന മണ്ടൻ ദുബായിക്കാരനല്ല ഞാൻ. അതാ ഇവിടുത്തെ ടാക്സിക്കാരുടെയൊക്കെ ഇടപാട്. ഞാൻ അങ്ങനത്തെ ടാക്സിക്കാരനല്ല. അതല്ല, നിങ്ങൾക്കിടയ്ക്ക് വീട്ടിൽ പോകേണ്ടി വരും. എന്റെ യാത്രയും പരിപാടികളും എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് പ്രാരാബ്ദങ്ങളൊന്നുമില്ലാത്ത വല്ല ചെറുപ്പക്കാരെയും വണ്ടി ഉണ്ടെങ്കിൽ. എനിക്ക് പ്രാരാബ്ദങ്ങളൊന്നും ഇല്ല സാർ, ഞാൻ മതിയെങ്കിൽ നിൽക്കാം. സ്വന്തം വണ്ടിയാണോ? ഇനിയും കുറെ അളവുണ്ട്. പെട്രോളിന് വില കൂടിയപ്പോ ഓട്ടം കുറവാ. എങ്കിൽ നിന്നോളൂ, ഞാൻ തനിച്ചേ ഉള്ളൂ. താൻ കണ്ടുപിടിച്ച പയ്യനെ വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയോ? അറിയുന്ന പറഞ്ഞത്. സാർ, ഞാനും സഹായിച്ചോളാം ഇവിടെ ഉള്ളപ്പോ. അച്ഛൻ നായരുടെ സ്വദേശ എവിടെയാണ്? തൃശ്ശൂരിനടുത്ത. അകത്ത് വരുന്നില്ലേ? നല്ല നേരം നോക്കണ്ടേ? എന്തൊക്കെ ഒരു കണക്കുണ്ടല്ലോ, വേണേ കൂട്ടി നോക്കിയോളെ. പല കണക്ക് കൂട്ടലും പിഴച്ചിട്ടുണ്ട്. അപ്പൂ വാ. കൊള്ളാം. റോഡിനുള്ള സ്ഥലം പിന്നീടാണ് കിട്ടിയത്. ആദ്യം കല്ലും മരമൊക്കെ തലച്ചുമടായിട്ട് കൊണ്ടുവരാനായിരുന്നു പാട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വണ്ടി എടുത്തു. എന്തിന്? മെയിൻ റോഡിനിറങ്ങി കിഴക്കോട്ട് പോകുന്ന ഏത് ബസ്സും കൈ കാണിച്ചാൽ മതി. 30 പൈസ. ഇപ്പൊ വണ്ടി ഉണ്ടല്ലോ, അതിൽ പോ. അതൊരു ദുശീലാവും. പിന്നെ മമ്മൂക്ക ഉപദേശിച്ച് ഉപദേശിച്ച് നിന്നെയും ഒരു ചെറിയ തത്വജ്ഞാനി ആക്കിയിട്ടുണ്ടല്ലേ. ആ, ഇനി എപ്പോ വരും? ചെക്കനെ വിട്ടാ മതി. 1 മണിക്കൂറിലാണ് ഞാനിവിടെ ആജരാകും.